യേശുവിൽ പ്രിയ സഹോദരരെ, ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ കരം എന്ന് വിളിക്കാറുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം അവിടെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. അതിൻ്റെ ഫലമായി ഭൂമിക്ക് രൂപമുണ്ടായി, പ്രകാശമുണ്ടായി, സസ്യങ്ങളും ജീവികളുമുണ്ടായി. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ഒരു പ്രത്യേകത നാം കാണുന്നു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം അവനെ സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി 1:27 നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, ദൈവം തൻ്റെ ജീവശ്വാസം, തൻ്റെ ചൈതന്യം അവനിലേക്ക് നിവേശിപ്പിച്ചു. അതുവഴി ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയായ സ്നേഹം, ജ്ഞാനം, ആനന്ദം ഇവയെല്ലാം അവൻ ആസ്വദിച്ചു. അവൻ സൗഭാഗ്യത്തിലായിരുന്നു, പറുദീസയിലായിരുന്നു. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ ദൈവിക ചൈതന്യം അവന് നഷ്ടപ്പെട്ടു. സാത്താനോട് പക്ഷം ചേർന്ന മനുഷ്യനിലേക്ക് അവൻ്റെ സ്വഭാവമാണ് ഒഴുകി വന്നത്. അവനാകട്ടെ അനാദിയിലെ അസൂയാലുവും കൊലയാളിയും നുണയനുമാണ് എന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ 8:44. അതിൻ്റെ ഫലമായി മനുഷ്യന് തന്നിൽ തന്നെ സംഘർഷമുണ്ടായി. അവൻ നഗ്നനാണെന്ന് കണ്ടു, അതായത് അവൻ്റെ ഉള്ളിലെ ശൂന്യതാബോധം. അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി. പരസ്പരം ആരോപിക്കുന്നു. പുരുഷൻ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നു, സ്ത്രീ പുരുഷനെ കുറ്റപ്പെടുത്തുന്നു. അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നു, സഹോദരൻ സഹോദരനെ വധിക്കുന്നു. ബാബേൽ ഗോപുരത്തിൻ്റെ കഥയിൽ ഉൽപ്പത്തി 11:10 മനുഷ്യരാശി ചിതറിക്കപ്പെടുന്നു. സഹോദരന് സഹോദരൻ്റെ ഭാഷ മനസ്സിലാകുന്നില്ല. തുടർന്നുള്ള ചരിത്രം ശത്രുതയുടെയും ഭിന്നതയുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ കഥകളാണ്. മനുഷ്യൻ മനുഷ്യന് ചെന്നായായി. ഇങ്ങനെ ഭിന്നിക്കപ്പെട്ട മനുഷ്യരെ തമ്മിൽ ഒന്നിപ്പിച്ച് പിതാവുമായി അനുരഞ്ജനപ്പെടുത്തുവാനാണ് ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത്. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 2:14-16 വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഇരുകൂട്ടരുടെയും സ്ഥാനത്തൊരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഒരേ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവൻ ഇപ്രകാരം ചെയ്തത്. യേശു ഇത് ചെയ്തത് തൻ്റെ മരണോത്ഥാനത്തിലൂടെ നേടിയെടുത്ത പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആത്മാവാണ്.
പരിശുദ്ധാത്മാവ് ഇരുകൂട്ടരെയും യേശുവിൽ ഒന്നിപ്പിച്ച് ഒരു ശരീരമാക്കി പിതാവുമായി അനുരഞ്ജനപ്പെടുത്തി. എസക്കിയൽ പ്രവാചകനിലൂടെ ദൈവം ഇത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. എസക്കിയലിൻ്റെ പുസ്തകം 37 അധ്യായത്തിൽ നാം കാണുന്നു, ഉണങ്ങി വരണ്ട അസ്ഥികൾ ചിന്നിച്ചെതിരിക്കിടക്കുന്ന ഒരു താഴ്വരയിലേക്ക് ദൈവം പ്രവാചകനെ ഒരു ദർശനത്തിൽ നയിച്ചു. ദൈവം പ്രവാചകനോട് പറഞ്ഞു, ഉണങ്ങി വരണ്ട അസ്ഥികളോട് പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവേൻ. പ്രവാചകൻ അങ്ങനെ ചെയ്തു. ഉടനെ വേർപെട്ടു പോയ അസ്ഥികൾ ഓടിക്കൂടി ഞരമ്പും മാംസവും ചർമ്മവും എല്ലാം ഉണ്ടായി. എന്നാൽ ജീവനില്ലായിരുന്നു. കർത്താവ് വീണ്ടും അരുൾ ചെയ്തു, മനുഷ്യപുത്ര, നീ ജീവശ്വാസത്തോട് പ്രവചിക്കുക. ജീവശ്വാസമേ, നീ നാല് വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. പ്രവാചകൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ജീവശ്വാസം അവയിൽ പ്രവേശിച്ച് അവർക്ക് ജീവനുണ്ടായി. വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റു നിന്നു. തുടർന്ന് കർത്താവ് പറഞ്ഞു, ഇസ്രായേലേ, ഈ വരണ്ട അസ്ഥികളിൽ സംഭവിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്യും. അന്യനാടുകളിൽ ചിതറിക്കപ്പെട്ട നിങ്ങളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ബാബിലോണിൽ അടിമത്വത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിന് കിട്ടിയ സദ്വാർത്തയാണിത്. ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് പെന്തക്കുസ്ത ദിനം സംഭവിച്ചത്. ദുഃഖവെള്ളിയാഴ്ചത്തെ അനുഭവങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളുമായി കഴിഞ്ഞിരുന്ന അപ്പസ്തോലന്മാരോട് സ്വർഗാരോഹണത്തിന് മുമ്പ് യേശു പറഞ്ഞു, നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 1:4-8 വാക്യങ്ങൾ. ഈ വാഗ്ദാനമനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ തണലിൽ അപ്പസ്തോലന്മാർ നീണ്ട 10 പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അതിൻ്റെ അവസാനം പെന്തക്കുസ്ത ദിനം പരിശുദ്ധാത്മാവ് വലിയ കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ അവരിൽ വന്നു നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ആത്മാവ് നൽകിയ ഭാഷാവരത്തിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഈ ആത്മാഭിഷേകം അപ്പസ്തോലന്മാരെ അടിമുടി പുതിയ മനുഷ്യരാക്കി. അവരുടെ ഉൾക്കണ്ണ് തുറക്കപ്പെട്ടു. യേശു ആരെന്നും അവിടുത്തെ മരണ ഉത്ഥാനത്തിൻ്റെ അർത്ഥമെന്തെന്നും തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ അർത്ഥമെന്തെന്നുമൊക്കെ അപ്പോൾ അവർ ശരിക്കും മനസ്സിലായി. തിരുവചനങ്ങളുടെ പൊരുൾ അവർക്ക് വ്യക്തമായി. യേശു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വന്നു. അതിൻ്റെ ശരിയായ അർത്ഥം ഇപ്പോഴവർക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ അനന്ത കാരുണ്യവും സ്നേഹവും അവർ അനുഭവിച്ചു. ദൈവസ്നേഹത്താൽ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു. യേശുവിനെയും യേശു നൽകുന്ന രക്ഷയും എല്ലാവരും അറിയണം, എല്ലാവരെയും അറിയിക്കണം എന്ന ആവേശം അവരിൽ നിറഞ്ഞു. അന്നു തന്നെ
പത്രോസ് മറ്റ് 11 പേരോടൊപ്പം പെന്തക്കുസ്ത തിരുനാളിനെത്തിയ 10,000 സുവിശേഷം പ്രസംഗിച്ചു. പത്രോസിൻ്റെ കന്നിപ്രസംഗമായിരുന്നിരിക്കണം അത്. തങ്ങൾ ക്രൂശിച്ച യേശു ദൈവപുത്രനാണെന്നും ലോകം കാത്തിരുന്ന രക്ഷകനാണെന്നും പത്രോസ് ധൈര്യപൂർവം പ്രഘോഷിച്ചു. മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ചാൽ അവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്നു തന്നെ 3,000 പേർ മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ചു. അവർ ഒരു സ്നേഹസമൂഹമായി. അവരുടെ ജീവിതശൈലി അപ്പസ്തോല പ്രവർത്തനം 2:42 വാക്യങ്ങളിൽ കാണാം. ഒരേ മനസ്സും ഒരേ ഹൃദയമുള്ളവരായി ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവർ പല ഭാഷകൾ സംസാരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു എങ്കിലും അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് താന്താങ്ങളുടെ ഭാഷകളിൽ അവർ കേട്ടു. ഇതായിരുന്നു സഭയുടെ തുടക്കം. ബാബേൽ ഗോപുരത്തിൻ്റെ കഥയിൽ ഒരുവൻ അവരൻ്റെ ഭാഷ മനസ്സിലാക്കാൻ പറ്റാതെ മനുഷ്യവംശം ചിതറിക്കപ്പെട്ടെങ്കിൽ പെന്തക്കുസ്ത അനുഭവത്തിൽ എല്ലാവരും ഒന്നാകുന്നു. അവരൻ്റെ ഭാഷ മനസ്സിലാക്കുന്നു. ഈ ആത്മാഭിഷേകം പെന്തക്കുസ്ത നാളിൽ സംഭവിച്ചു എന്നതും ശ്രദ്ധേയമാണ്. പെന്തക്കുസ്ത തിരുനാൾ യഹൂദർ ആചരിച്ചിരുന്ന പ്രധാനപ്പെട്ട 3 തിരുനാളുകളിൽ ഒന്നാണ്. അത് വിളവെടുപ്പിൻ്റെ തിരുനാളാണ്. ദൈവം നൽകിയ നല്ല കാലാവസ്ഥയ്ക്കും നല്ല വിളവിനും നന്ദി പറയുവാനും ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിക്കുവാനും ഇസ്രായേൽ ജനം ഒന്നുചേരുന്ന തിരുനാൾ. ഈശോയിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഫലമണിയലാണ് പരിശുദ്ധാത്മദാനം. യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലമണിയൽ. വിളവെടുപ്പിൻ്റെ തിരുനാൾ ദിവസം അത് സംഭവിച്ചത് അർത്ഥവത്താണ്. പ്രിയരെ, പെന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഇന്ന് ലോകത്തിന് ഏറെ ആവശ്യമാണ്. എല്ലാ വിധത്തിലും തകർന്ന ഒരു ലോകം, പ്രത്യേകിച്ച് മാനസിക തകർച്ച. കൊറോണ വൈറസിൻ്റെ പിടിയിലമർന്ന് ഐസൊലേഷൻ വാർഡുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ലക്ഷക്കണക്കിന് രോഗികളുടെ മാനസികാവസ്ഥ ഓർത്തു നോക്കുക. അതുപോലെ അവരുടെ ഉറ്റവരുടെയും. ഈ രോഗം മൂലം മരിച്ചുപോയ ലക്ഷക്കണക്കിന് ആളുകളുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖവും വേദനയും ഓർക്കുക. ഒന്ന് കാണാൻ പോലും പറ്റാത്ത സാഹചര്യം. സാമ്പത്തികമായ തകർച്ച വളരെ വലുതാണ്. ദിവസക്കൂലിക്ക് പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന കോടിക്കണക്കിന് ആളുകൾ ജോലിയില്ലാതെ ഉപജീവന മാർഗം അടഞ്ഞുപോയി കഴിയുന്നു. അതിഥി തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാതെ കൈക്കുഞ്ഞിനെയും ആയി മൈലുകൾ താണ്ടുന്നത് നമ്മൾ മാധ്യമങ്ങളിലും മറ്റും കാണുകയുണ്ടായി. വഴിക്കുണ്ടായ അപകടങ്ങളിൽ എത്ര പേരും മരിച്ചു. ഇവയെല്ലാം ഭയാനകമായ അവസ്ഥയാണ്. ഈ മഹാമാരി ഉണ്ടാക്കിയിട്ടുള്ള സഹനങ്ങളും നഷ്ടങ്ങളും കണക്കറ്റതാണ്. ഇതിനെല്ലാം ഉപരിയായി ലോകത്തിൻ്റെ
ധാർമ്മിക അധപ്പതനം. ഞാനത് വിവരിക്കുന്നില്ല, സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പെന്തക്കുസ്തായ്ക്ക് ഒരുക്കമായി യേശുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്ന അപ്പസ്തോലന്മാരോടും മാതാവിനോടുമൊപ്പം നമുക്കും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ അരൂപി അയക്കുക, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാവുകയും ചെയ്യും. വിശ്വാസത്തോടുകൂടിയ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. യേശുവിൻ്റെ വചനം ഓർക്കുക, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ലൂക്കാസ് സുവിശേഷം 11:13. വീണ്ടും ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം അളന്നല്ല പരിശുദ്ധാത്മാവിനെ നൽകുന്നതെന്ന്. യോഹന്നാൻ 3:34. വിശ്വാസത്തോടെ, ദാഹത്തോടെ, തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ അരൂപി അയക്കുക, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാക്കപ്പെടുകയും ചെയ്യും.